ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. രണ്ട് റെസിപ്പീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ. എനിക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്കാൻ്റെ ഇത്താത്തമാരാണ്, എൻ്റെ നാത്തൂമാർ. അപ്പോൾ അവർ വൈകുന്നേരത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് രണ്ട് സ്നാക്സും പിന്നെ രാത്രിക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ടിപ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് കലത്തപ്പവും പഴംപൊരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കലത്തപ്പം ഉണ്ടാക്കാനായിട്ടിപ്പോൾ 2.5 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക. നല്ല പോലെ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഞാൻ അരച്ചെടുത്ത മാവിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, അരി നല്ലപോലെ അരയണട്ടോ, ഇല്ലെങ്കിൽ കലത്തപ്പം ആരെടുത്ത് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒന്ന് സോഫ്റ്റിന്, ഒരു ചെറിയ സോഫ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ്, പിന്നൊരു 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്ക അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശർക്കരപ്പാനിയാണ്. 1/5 അച്ച് ശർക്കര ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തതാണ്. അതൊന്ന് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് ശർക്കരപ്പാനി ഇപ്പോൾ ഈ അരക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പിന്നെ കൂടുതലായിക്കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ചോറൊന്ന് അരഞ്ഞ് കിട്ടില്ല. പിന്നെ ബാക്കി ശർക്കരപ്പാനി ഞാൻ ഒന്ന് ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ച് അരി അരക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അരി അരഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അരി കരഞ്ഞതിന് ശേഷമാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ശർക്കരപ്പാനി ബാക്കിയുള്ളത് മൊത്തത്തിലുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ മാവ് നല്ല പോലെ ലൂസാക്കി എടുക്കണം. കട്ടിയില്ലാത്ത മാവാണ് കലത്തപ്പത്തിന് വേണ്ടത്. മാവ് കട്ടിയായി പോയാൽ ആരെടുത്ത് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാനിപ്പോൾ 1/4 കപ്പില് കുറച്ച് കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും കൂടെ കൂട്ടിയിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാതെയാണ് ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കളറിനായിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴംപൊരി കറക്റ്റായി കിട്ടില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഒരുപാട് തിക്കും ആവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. ഇപ്പോൾ ഇത് അതുപോലത്തെ മാവാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ മാവ് റെഡിയായി. ഇനിയിപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ ആദ്യം 1 കലത്തപ്പം ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിലാണ് ഞാൻ 1 കലത്തപ്പം ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് 1 കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ഞാൻ അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാറില്ല. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ഞാൻ ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവ് അതിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. തീ ഫുൾ ഫ്ലെയിമിലായിരിക്കണം കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ. കുറച്ച് വെച്ച് കൊടുക്കരുത്, നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടുള്ള കുക്കർക്ക് വേണം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സൈഡിൽ ബബിൾസ് വന്ന് തുടങ്ങും. സൈഡിൽ നിന്ന് ബബിൾസ് നല്ല പോലെ പൊങ്ങി വന്ന്, അതായത് 2 മിനിറ്റിൽ കൂടുതൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കത്തിക്കണം. മൊത്തത്തിൽ അന്ന് ബബിൾസ് മേലേക്ക് വന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് അടപ്പൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റും കൂടെ നല്ല ഫുൾ ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇങ്ങനെ വേവിക്കുമ്പോൾ 1-5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കലത്തപ്പം റെഡിയായി കിട്ടും. ഇനി അത് വേവുന്ന സമയം കൊണ്ട് പഴംപൊരിക്കുള്ള മാവൊക്കെ അല്ല പഴമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്.
അപ്പോൾ അതാ നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആരക്കെടുത്ത് നല്ല സോഫ്റ്റ് കൽത്തപ്പമായി വന്നിട്ടുണ്ട്. ഇനി അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഞാനിപ്പോൾ അടുത്ത കൽത്തപ്പം ഒഴിച്ചു കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ്. നോൺ സ്റ്റിക് പാനിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക് പാനിൽ. കുക്കർ തന്നെയാണ് കൽത്തപ്പം സൂപ്പർ കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുക്കറിലെ കൽത്തപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ആരെടുത്ത് വന്നിരുന്നു. ഇത് ആരൊക്കെ എടുത്തിരുന്നു പക്ഷേ അത്രയ്ക്കങ്ങോട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല. കുക്കറിലെ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ക്ലിയർ ആയിട്ട് വന്നു. ഞാൻ സ്ഥിരമായിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് കൂടുതലായപ്പോൾ നോൺ സ്റ്റിക്കിലൊന്ന് പാർന്നു എന്നേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൽത്തപ്പമൊക്കെ രണ്ടാമത്തത് ഒഴിച്ചു കൊടുത്ത് അതവിടെ റെഡിയായി വരുമ്പോഴേക്കും ഞാനിപ്പോൾ ആ പഴം പൊരിച്ചെടുക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് പഴം ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ പഴംപൊരിയുടെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അത് കൽത്തപ്പം ചുട്ടെടുക്കുന്ന സമയം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോഴേ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു, ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ. പിന്നെ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെ കുറച്ച് കനമുള്ള ചട്ടിയാണ് വെച്ചു കൊടുക്കേണ്ടത്. അതാകുമ്പോൾ എണ്ണ ഒന്നും ഒട്ടും കുടിക്കില്ല. നോൺ സ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല പഴംപൊരിയൊന്നും. അപ്പോൾ അത് ഒരു സൈഡൊക്കെ റെഡിയായി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽനിന്ന് കോരിയെടുക്കുകയാണ്. ഇത് കണ്ടോ നല്ല പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ നോൺ സ്റ്റിക്കിലെ കലത്തപ്പവും വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇവർ ഇത്താത്ത റഷീഖാൻ്റെ മൂന്നാമത്തെ ഇത്താത്ത എന്നിട്ട് അവർ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയതിനു ശേഷം അവർ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അവരെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചായയൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഇത് നമ്മളെ കൽത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ആരൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചായ കൊടുത്തു. അവർ നേരത്തെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവർക്ക് ചായ ഒക്കെ എടുത്ത് കൊടുത്തു. ചായ കൂടി കഴിഞ്ഞ് ഇതാ ഇവരിവിടെ കളിയിലാണ്. ഇത് താത്താൻ്റെ മോൻ്റെ മോനാണ് കേട്ടോ, നാസിക്കുട്ടൻ. ഇവനും കിച്ചും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം അവർ തമ്മിൽ കണ്ടപ്പോഴുള്ള സന്തോഷത്തിലാണ്. അവരുടെ പാട്ട് മത്സരവും കളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ രാത്രിക്കത്തെയുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയാണ് രാത്രിക്കത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും അടുത്ത ഇത്താത്തമാരും വന്നിട്ടുണ്ടായിരുന്നു. അവരും വന്നിട്ട് അവർക്ക് കൂടിയുള്ള ചായയൊക്കെ കൊടുത്ത് അവർ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയുടെ കഴിഞ്ഞ് മക്കളൊക്കെ ഇവിടെ വരെ നല്ല സംസാരത്തിലാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഇതാ ഇക്കാക്ക് മൊത്തം 5 താത്തമാരാണുള്ളത്. അതിലിപ്പോൾ 3 പേരെ കൂടിയിട്ടുള്ളൂ, 2 ആൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താത്ത വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിളിച്ചതാണ്. പിന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് 2 ആൾക്ക് വരാൻ പറ്റിയില്ല, മറ്റൊരു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുപാട് കാലത്തിന് ശേഷം ഇക്കയും പെങ്ങന്മാരൊക്കെ കൂടി സംസാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. നാസിയും കിച്ചും കൂടെ കൂടിയാൽ അതാ ഇതുപോലെയാണ് കേട്ടോ, എല്ലാ വികൃതി ഉണ്ടാവും, അതുപോലെ നല്ല കളിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി. ചിക്കൻ ബിരിയാണിയാണ് രാത്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെ പോകണം, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡൊക്കെ വിളമ്പി. അങ്ങനെ അവർ കുറച്ച് ആൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നേരത്തെ പോകാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ എത്താത്തിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പിന്നെ പിറ്റേ ദിവസമൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അവർ ഫുഡ് കഴിച്ച് രണ്ട് താത്തമാർ പോയി, ചെറിയ താത്ത രണ്ടാമത്തെ താത്തയും കൂടെ പോയി. അവരുടെ വീട് ഏകദേശം എടുത്താണ്, അപ്പോൾ അവർ ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുമിച്ചാണ് പോകുന്നതും. രണ്ടാമത്തെ താത്താൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതിന് അതായിട്ടാണ് അവൾ പെട്ടെന്ന് പോയത്. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.